ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു ഞാൻ എസ് വിജയകുമാർ നാഗ്പൂരിൽ മരിച്ച സൈക്കിൾ പോളോ താരം നിത ഫാത്തിമയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഇന്ന് രാത്രി ബംഗളൂരുവിൽ എത്തിക്കുന്ന മൃതദേഹം നാളെ രാവിലെ ആറു മണിയോടെ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു ദേശീയ മത്സരങ്ങളിൽ കായിക സംഘടനകൾ തമ്മിലുള്ള കിടമത്സരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും അസോസിയേഷനുകളെ കേന്ദ്രം നിയന്ത്രിക്കണമെന്നും കുടുംബാംഗങ്ങളെ സന്ദർശിച്ച മന്ത്രി പറഞ്ഞു ഇവിടെ നമ്മൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് മരണകാരണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് നമ്മൾ മെയിലയച്ചു കഴിഞ്ഞു ബന്ധപ്പെട്ട സ്പോർട്സ് മിനിസ്റ്റർ അവിടുത്തെ ജില്ലാ കലക്ടർ അടക്കം എല്ലാവരെയും നമ്മൾ ഇവർ അറിയിച്ചിട്ടുണ്ട് പോലും നമ്മൾ ഈ കാര്യങ്ങളിലുള്ള നമ്മുടെ ഉത്കണ്ഠം അറിയിച്ചിട്ടുണ്ട് ചെയ്യാൻ കഴിയുന്നുള്ള എല്ലാം തന്നെ സർക്കാർ ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ പിതാവിനെ അവിടെ എത്തിച്ചു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അവിടെ ഒരു എംപാം ചെയ്യാണ് ഇപ്പോൾ ബോഡി ഏറ്റവും പെട്ടെന്ന് തന്നെ എളിപ്പിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ ഇന്ന് രാത്രി പത്ത് മണിക്ക് ബോഡിയെത്തും അവിടെ നിന്നും തൊട്ടടുത്ത വിമാനം രാവിലെ ഏകദേശം പുലർച്ചെ ആറുമണിയോടുകൂടി കൊച്ചിൻ വിമാനത്താവളത്തിൽ എത്തി ഇവിടെ എത്തിക്കാനുള്ള ആംബുലൻസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതേസമയം നിതാ ഫാത്തിമയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കേരളം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് കത്തയച്ചു കുട്ടിക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭിച്ചില്ല എന്ന ആരോപണവും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാഗ്പൂരിലെ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപിച്ച് പിതാവും കേരള സൈക്കിൾ പോളോ അസോസിയേഷനും നാഗ്പൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു വിഷ്ണു സുരേഷ് ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും വിഷ്ണു എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ മരണകാരണം എന്തെങ്കിലും പ്രാഥമിക വിവരമെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഈ നാഗ്പൂർ പോലീസിന് നൽകിയ പരാതിയിൽ എന്തെങ്കിലും തുടർ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ ഘട്ടത്തിൽ വിജയകുമാർ ഏറ്റവും പ്രധാനപ്പെട്ടത് നിതാ ഫാത്തിമയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്നുള്ളതാണ് ബോഡി എംപാം ചെയ്യുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പത്ത് മണിയോടുകൂടി മൃതദേഹം ബംഗളൂരുവിൽ എത്തിക്കും അതിനുശേഷം നാളെ ആറു മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിലേക്ക് മൃതദേഹം എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയതാണ് കായിക മന്ത്രി വ്യക്തമാക്കിയത് ഒപ്പം ഈ വിഷയത്തിൽ ഒരു ശക്തമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നിലവിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്കും സ്പോർട്സ് മിനിസ്റ്റർക്കും കൈമാറിക്കഴിഞ്ഞു എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് വ്യക്തത വരണം ഈ മരണകാരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതേയുള്ളൂ ഒരു വിശദീ വിശദമായ റിപ്പോർട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്നിരുന്നാൽ പോലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് നേരത്തെ നമ്മൾ പ്രകടിപ്പിച്ച പോലത്തെ ഒരു സംശയമുണ്ടായിരുന്നു അവിടെയുള്ള ആളുകളും അതോടൊപ്പം മറ്റ് ഓഫീഷ്യൽസും എല്ലാം പ്രകടിപ്പിച്ചിരുന്നത് ഭക്ഷ്യവിഷബാധയാണോ എന്നൊരു സംശയം അവർ പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ അതല്ല എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം മറ്റെന്ത് കാരണമാണ് എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ ഇതിനിടയിലാണ് കുടുംബം ആശുപത്രിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഈ പെൺകുട്ടിയുടെ പിതാവും അതോടൊപ്പം തന്നെ സൈക്കിൾ പോളോ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും ഗ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ മേൽ വിശദമായ അന്വേഷണം ഉണ്ടാകും കാരണം മുഖ്യ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെ മന്ത്രിമാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പരാതി മുംബൈയിലുള്ള മഹാരാഷ്ട്രയിലുള്ള ആളുകളെ അറിയിച്ചിട്ടുണ്ട് അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം കാര്യമായി തന്നെ നടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മരണകാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് വിജയകുമാർ യെസ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധന അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് വൈകിട്ടോടെ പുറത്തു വരുമെന്നാണ് കരുതുന്നത് എന്താണ് ഫാത്തിമയുടെ മരണത്തിന് കാരണമായത് എന്നത് സംബന്ധിച്ച് അവ്യക്തത ഇപ്പോഴും തുടരുന്നു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലേക്കുള്ള ഐ പി എൽ താരലേലം ആരംഭിച്ചു പതിമൂന്നേകാൽ കോടിക്ക് ഇംഗ്ലണ്ട് താരം ഹാരി ബ്രൂക്കിനെയും എട്ടേ ദശാംശം രണ്ടേ അഞ്ച് കോടിക്ക് മായങ്ക് അഗർവാളിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി കെയ്ൻ വില്യംസനെ അടിസ്ഥാന വിലയായ രണ്ടു കോടി രൂപയ്ക്ക് ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കി കൊച്ചിയിൽ നിന്ന് സിനോജ് തോമസ് വിവരങ്ങൾ നൽകും സിനോജ് താരലേലം എങ്ങനെ പുരോഗമിക്കുന്നു കൂടുതൽ വിവരങ്ങൾ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഏത് താരത്തിന് വേണ്ടിയാണ് അവിടെ ലേലം ുമാർ ഇപ്പോൾ ഇടവേളയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യം വിളിച്ചത് ന്യൂസിലന്റ് ക്യാപ്റ്റൻ കെൻ വില്യംസിനെയാണ് എന്നാൽ അടിസ്ഥാന വില രണ്ട് കോടിക്ക് ഗുജറാത്ത് ടൈറ്റൻസ് കെൻ വില്യംസിനെ സ്വന്തമാക്കുകയായിരുന്നു മറ്റ് ടീമുകൾ ഒന്നും തന്നെ വില്യം കെൻ വില്യംസിനു വേണ്ടി രംഗത്ത് വന്നില്ല അങ്ങനെയാണ് അടിസ്ഥാന വിലയ്ക്ക് കെൻ വില്യംസിനെ ഗുജറാത്ത് ടൈറ്റൻസ് എടുക്കുന്നത് രണ്ടാമത് വിളിച്ചാണ് വാശിയേറിയ മത്സരം ഇംഗ്ലണ്ടിന്റെ ഹാരി ബ്രുക് ഹാരി ബ്രുക്ക് നമുക്കറിയാം അടുത്തിടെ പാകിസ്ഥാനുമായി നടന്ന മത്സരത്തിൽ വൻ മികവാണ് കാണിച്ചത് തുടർച്ചയായി സെഞ്ചുറി നേടി അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ ഒരു ലേലം വിളി നടന്നിരിക്കുന്നത് ഹാരി ബ്രുക്കിനെ എല്ലാ ടീമുകളും മാറി മാറി ലേലത്തിൽ വിളിക്കാൻ ശ്രമിച്ചു എന്നാൽ ഒന്നര കോടി രൂപ മാത്രം അടിസ്ഥാന വില ഉണ്ടായിരുന്ന ഹാരി ബ്രുക്കിനെ പതിമൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുന്നത് വലിയ വാശിയേറിയ ഒരു ഇന്ത്യൻ ഹരി ബ്രിന്റെ അഗർവാൾ ഒരു കോടി രൂപയാണ് അടിസ്ഥാന വില ഉണ്ടായിരുന്നത് അഗർവാൾക്ക് അടിസ്ഥാന വില ഉണ്ടായിരുന്നത് മയങ്ക് അഗർവാൾക്ക് എട്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മയങ്ക് അഗർവാളിനെ സ്വന്തമാക്കിയിരിക്കുന്നത് മായങ്ക് അഗർവാളിന് പുറമേ മനീഷ് പാണ്ഡേയും ഒരു കോടി രൂപ അടിസ്ഥാന വിലയുള്ള മറ്റൊരു ഇന്ത്യൻ താരമാണ് മനീഷ് പാണ്ഡേനെ അധികം വൈകാതെ തന്നെ ലേലമുളിക്കും മറ്റ് മറ്റു ശ്രദ്ധ കാര്യം പറഞ്ഞ റിലി റൂസും ജോർ റൂട്ടും ഈ രണ്ട് താരങ്ങളെയും ഒരു ടീമും വിളിച്ചില്ല ജോ ജോറൂട്ടിനാണെങ്കിൽ ഒരു കോടി രൂപയാണ് അടിസ്ഥാന വില പക്ഷേ ഒരു ഡീമും എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല അടുത്ത ഘട്ടത്തിൽ ഒരുപക്ഷെ വീണ്ടും ജോർ റൂട്ടിന് വേണ്ടി ലേലം വിളി ഉണ്ടാവും ഇതുവരെ നടന്ന ആദ്യഘട്ട ലേലം വിളിയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് വിറ്റുപോയി ഹാരി ബ്രൂക്കാണ് പതിമൂന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഹാരി ബ്രൂക്കിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ സമയകാലത്തെ മികച്ച പ്രകടനം കണക്കിലെടുത്താണ് ഹാരി ബ്രൂക്കിനെ സൺറൈസേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് വിജയകുമാർ കോടി രൂപയ്ക്കാണ് ഇംഗ്ലീഷ് താരം ഹാരി ബ്രൂക്കിനെ സ്വന്തമാക്കിയിരിക്കുന്നത് എട്ടേ ദശാംശം രണ്ടേ അഞ്ച് കോടിക്ക് മായങ്ക് അഗർവാളിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി കെയ്ൻ വില്യംസിനെയും അടിസ്ഥാന വിലയായ രണ്ടു കോടി രൂപയ്ക്ക് തന്നെ ഗുജറാത്ത് ടൈറ്റ്സൻസ് സ്വന്തമാക്കി ഇപ്പോൾ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം താരലേലം തുടരും സിനോജ് തോമസ് വിവരങ്ങൾ പങ്കുവച്ചത് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പാതയോരത്തെ അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ് തൃശൂരിൽ കൊടിതോരണം കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റ സംഭവത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഹൈക്കോടതി ഹാജരായി അപകടത്തിൽ കോർപ്പറേഷന്റെ വിശദീകരണം കോടതി ആവശ്യപ്പെട്ടിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറിയെ കോടതി ശാസിക്കുകയും ചെയ്തു എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി ശ്രീകാന്ത് എന്തൊക്കെ പരാമർശങ്ങൾ ഇതിനോടകം കോടതിയിൽ നിന്നുണ്ടായി ഒരു ഉത്തരവ് ഈ വിഷയത്തിൽ ഇന്ന് തന്നെ കോടതിയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ടോ ഒരു ഉത്തരവിനൊന്നും സാധ്യതയില്ല ഏറെക്കുറെ ഈ ഹർജി പരിഗണിക്കുന്നത് അവസാനിച്ചിരിക്കുന്നു അതായത് തൃശൂരിൽ ഈ കൊടിതോരണം കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രയിലേക്ക് പരിക്കേറ്റ സംഭവത്തിൽ രൂക്ഷമായ വിമർശനം ഇന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പൊതുജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്നു എന്ന തരത്തിൽ കോടതി കഴിഞ്ഞ ദിവസത്തെ അതേ ആക്ഷേപങ്ങൾ ഇന്നും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഹൈക്കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിരുന്നു ആരാണോ ഈ തദ്ദേശ സ്ഥാപന മേധാവി അവർ സ്വകാര്യമായി അതായത് അവരുടെ സ്വകാര്യ ഉത്തരവാദിത്തമായി മാറും ഈ ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടായാൽ എന്ന് കോടതി പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ആൾ കോടതിയിലെത്തി തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് നറുക്ക് വീണത് അദ്ദേഹത്തെ ഇന്ന് അതികഠിനമായി കോടതി ശാസിക്കുകയുണ്ടായി സമൂഹത്തിലെ ആരും ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്ന് കോടതി ഇന്ന് പരാമർശിക്കുകയുണ്ടായി അപകടത്തിൽ കോർപ്പറേഷൻ വിശദീകരണം നൽകണം ഇതാണ് കോടതി ഇന്ന് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത് തൽക്കാലം താങ്കൾക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കുന്നില്ല എന്നും അത് ഈ കോടതിയിൽ നിന്നും കിട്ടുന്ന ഒരു ഇളവായി മാത്രം കണ്ടാൽ മതി എന്നും ഇന്ന് സെക്രട്ടറിയോട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ജനുവരി പന്ത്രണ്ടിന് സെക്രട്ടറി വീണ്ടും കോടതിയിൽ ഹാജരാകണം ഇതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഇന്നത്തെ നിലപാട് യെസ് നേരത്തെ തൃശൂർ കോർപ്പറേഷൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്നാണ് അറിയിച്ചിരുന്നത് ഇത് കോർപ്പറേഷന്റെ റോഡായിരുന്നില്ല പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണ് എന്നതായിരുന്നു കോർപ്പറേഷന്റെ വിശദീകരണം എന്തായാലും അതൊന്നും കോടതി കണക്കിലെടുത്തിട്ടില്ല കോർപ്പറേഷൻ സെക്രട്ടറിയെ ഹൈക്കോടതി ശാസിച്ചു ഒരു ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാകില്ല വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും ഇതാകെ പരിശോധിച്ച് കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സോണിൽ പരാതി പ്രവാഹം തുടരുകയാണ് ഉപഗ്രഹ സർവേയിൽ ഉൾപ്പെടാതെ പോയ കെട്ടിടങ്ങൾ സംബന്ധിച്ച് പതിനായിരത്തിലേറെ പരാതികൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് നമുക്ക് വളരെ വിശദമായി പരിശോധിക്കണം ചെറിയ ഇടവേള ശേഷം ആ വാർത്തയിലേക്ക് വേണം ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം ഭാരത് ജോഡോ യാത്രയുടെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാനുള്ള കോൺഗ്രസ് നേതൃയോഗം തുടങ്ങി മല്ലികാർജ്ജുൻ ഖാർഗിയുടെ അധ്യക്ഷതയിലാണ് യോഗം സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ പി അധ്യക്ഷന്മാർ മുഖ്യമന്ത്രിമാർ നിയമസഭാ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഭാരത് ജോഡോ യാത്രയ്ക്ക് മാത്രമായി കോവിഡ് നിർദ്ദേശങ്ങൾ അയച്ചത് അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ കത്ത് ബിജെപി ഭാരത് ജോഡോ യാത്രയെ ഭയപ്പെടുന്നതിന്റെ തെളിവാണെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിമർശിച്ചു സ്വാഭാവികമായും അത് അത് കോൺഗ്രസിൻ്റെ റാലിയെ ഭയപ്പെടുന്നു ഭാരത് ജോഡോവിനെ ഭയപ്പെടുന്നു ശ്രീ നരേന്ദ്രമോദി അതാണ് അതിന്റെ കാര്യം അല്ലെങ്കിൽ മറ്റൊരിടത്തും ചെയ്യാതെ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഒരിടത്തും പ്രാവർത്തികമാക്കാത്ത ഒരു കാര്യം ആദ്യമായി ജോഡോ യാത്രയിൽ പ്രാവർത്തികമാക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ പ്രതികാരമുണ്ട് രാഷ്ട്രീയ പകയുണ്ട് അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അതിനോട് പ്രതികരിച്ചത് ആ പ്രതികരണത്തിനപ്പുറത്ത് നമുക്കും ഒന്നും വേറെ പറയാനില്ല നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി നിതിൻ ഇപ്പോൾ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നോ നാളെയോ ആ ഘട്ടത്തിൽ ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആ പ്രോട്ടോക്കോൾ പാലിച്ച് ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് പോകും അതാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന അതുതന്നെ ആയിരിക്കില്ലേ നേതൃയോഗത്തിന് ശേഷവും പുറത്തു വരാൻ സാധ്യത ബിജുമാർ അത്തരത്തിൽ തന്നെയാകും കാരണം നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയത് ഇതുമായി ഒരു മാർഗരേഖ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതുവരെ പുറപ്പെടുവിച്ചില്ല അങ്ങനെ പുറപ്പെടുവിച്ചാൽ അത് പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ ഇന്ന് നേതാക്ക കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിക്കൊപ്പം യാത്ര ചെയ്യുന്ന നടന്നു നീങ്ങുന്ന നേതാക്കളെല്ലാം മാസ്ക് ധരിച്ചു കൊണ്ട് തന്നെ നടന്ന നീങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് പലപ്പോഴായി വിമർശങ്ങൾ ഉയർന്നിരുന്നു ബി ജെ പി നേതൃത്വം വലിയ തന്നെ വിമർശിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഈ നേതൃയോഗം ആരംഭിച്ചിരിക്കുകയാണ് എ ഐ സി സിയിലാണ് ആസ്ഥാനത്താണ് യോഗം ചേരുന്നത് അധ്യക്ഷൻ മല്ലികാർജുൻ കാർഗേഡ് അധ്യക്ഷത ചേരുന്ന യോഗത്തിൽ സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരും പി സി സി അധ്യക്ഷന്മാരും കൂടാതെ മുഖ്യമന്ത്രിമാരും നിയമസഭാ കക്ഷി നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായും ഭാരത് ജോഡോ യാത്രയുടെ തുടർനീക്കങ്ങൾ നാളെ യാത്ര ഡൽഹിയിലെത്തുകയാണ് അതുകൂടാതെ തന്നെ യാത്രയ്ക്ക് ശേഷം ഹാത്ത് ജോഡോ അഭിയാനെന്നൊരു യാത്രയും അതോടൊപ്പം തന്നെ വനിതാ മാർച്ചും കോൺഗ്രസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യാനാണ് ഇന്നിപ്പോൾ യോഗം ചേരുന്നത് സ്വാഭാവികമായിട്ടും ആ യോഗത്തിന് ശേഷം ഭാരത് ജോഡോ യാത്ര ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും അതിലിപ്പോൾ പറ കേന്ദ്ര ആരോഗ്യമന്ത്രി അയച്ച കത്ത ഒരു രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അതിനെ വിമർശിച്ചിരിക്കുന്നത് കാരണം ഭാരത് ജോഡോ യാത്രയ്ക്ക് മാത്രം ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് അതേസമയം പൊതുവായ ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചാൽ അത് അംഗീകരിച്ചതിന് മുന്നോട്ട് പോകും പ്രോട്ടോകോൾ പാലിച്ചതിൻ്റെ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ നേതൃത്വം എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഏകദേശം ഒരു ഒരു മണിക്കൂറിന് ശേഷം യോഗം ഒരു മണിക്കൂറിനും തന്നെ യോഗം അവസാനിക്കുമെന്ന് മനസ്സിലാക്കുന്നു അതിനുശേഷം മാത്രമേ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ഭാഗത്തും ഉണ്ടാവുകയുള്ളൂ എന്തായാലും യോഗത്തിൽ ഭാരത് ജോഡോ യാത്രയെ കൂടാതെ കൂടാതെ ഇവയെല്ലാം തന്നെ ചർച്ചയാകും നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് യാത്ര തുടരാനുള്ള തീരുമാനം അത് കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുണ്ട് നേരത്തെ ജയറാം രമേശ് അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തിരുന്നു അത് ഒരുപക്ഷേ ഈ ഇന്നത്തെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ അതിന്റെ മറ്റു വിശദാംശങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പങ്കുവയ്ക്കുമെന്നാണ് സൂചന ഈ പകലിൽ ചർച്ചയായ ഒരു പ്രധാന വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് ബഫർസോണിൽ പരാതി പ്രവാഹം തുടരുകയാണ് ഉപഗ്രഹ സർവേയിൽ ഉൾപ്പെടാതെ പോയ കെട്ടിടങ്ങൾ സംബന്ധിച്ച് പതിനായിരത്തിലേറെ പരാതികളാണ് സർക്കാരിന് ഇതുവരെ ലഭിച്ചത് വനം വകുപ്പ് ഭൂപടം പ്രസിദ്ധീകരിച്ചപ്പോൾ പല ജനവാസ മേഖലകളും ബഫർസോണിലായത് ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് അതിനിടെ ഒഴിവാക്കേണ്ടതും കൂട്ടിച്ചേർക്കേണ്ടതുമായ സ്ഥലങ്ങൾ കണ്ടെത്താനും ഫീൽഡ് സർവേ തുടങ്ങി വി എ ഗിരീഷ് വിവരങ്ങൾ നൽകും ഗിരീഷ് ഈ ഫീൽഡ് സർവേ സുഗമമായി പുരോഗമിക്കുന്നുണ്ടാകുമല്ലോ എന്തൊക്കെയാണ് ലഭ്യമായ മറ്റു വിവരങ്ങൾ ഈ പരാതി ഒരു ദിവസം തന്നെ പതിനായിരത്തിലേറെ വന്നു എന്താണ് പുതിയ വിവരങ്ങൾ ആ പരാതികൾ ഏത് ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും തീർപ്പാക്കുക വിജയകുമാർ സംസ്ഥാനത്തെ സംരക്ഷിത വനമേഖലകളോട് ചേർന്നുള്ള ബഫർ സോൺ വിഷയത്തിലാണ് വലിയ തരത്തിലുള്ള പരാതികൾ സംസ്ഥാനത്തിന് സംസ്ഥാന സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നേരത്തെ പ്രസിദ്ധീകരിച്ച ഇമെയിൽ ഐ ഡിയിലേക്കാണ് ഈ പരാതി പ്രവാഹം ഇതിൽ ഏറ്റവും പ്രധാനം ഉപഗ്രഹ ചി സർവേയുമായി ബന്ധപ്പെട്ട് ചില നിർമ്മിതികൾ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ പറഞ്ഞിരുന്നത് ജനങ്ങളെയും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളെയും നിർമ്മിതികളെയും ഇതിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് എന്നാൽ ഉപഗ്രഹ സർവേയിൽ ഇത്തരം ചില നിർമ്മിതികൾ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് കർഷകർ ഉയർത്തുന്ന ജനങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പതിനായിരത്തിലേറെ പരാതികൾ സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു ഇതിൽ ആയിരത്തി അഞ്ഞൂറോളം എണ്ണം സർക്കാർ പരിശോധിച്ചിട്ടുണ്ട് ബാക്കി ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ പരാതികൾ ഒഴിവാക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് ഇതിന് പുറമെയാണ് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഭൂപടം ഈ ഭൂപടം സംബന്ധിച്ചും ആശങ്കകൾ ഏറെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബഫർസോൺ മേഖലയിൽ ജനവാസ കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ജനങ്ങളുടെ പരാതി പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യും എന്ന് സർക്കാർ വീണ്ടും വ്യക്തമാക്കുന്നു പക്ഷേ എങ്കിൽ പോലും ചില ആശങ്കകൾ അപ്പോഴും നിലനിൽക്കുകയാണ് കാരണം ഇത് സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ അനുസരിച്ച് രണ്ട് പത്ത് ദിവസം മാത്രമേ ഈ ജനങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കാനായി ലഭിക്കുകയുള്ളൂ ഈ സമയം കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി കഴിയുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് വിജയുമാർ യെസ് പരാതികളിങ്ങനെ പ്രവഹിക്കുന്നതിനിടെ ഫീൽഡ് സർവേ പുരോഗമിക്കുകയാണ് പക്ഷേ ഇന്ന് ഏറ്റവും സംഘർഷഭരിതമായ കാഴ്ചയുണ്ടായത് കോട്ടയം എരുമേലിയിലായിരുന്നു പഞ്ചായത്തിലെ പമ്പാവാലി ഏഞ്ചൽവാലി വാർഡുകൾ വനമേഖലയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം തുടരുകയാണ് നാട്ടുകാരും ജനപ്രതിനിധികളുമാണ് എരുമേലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധി പ്രതിഷേധിക്കുന്നത് ഫീൽഡ് സർവേയുടെ മുന്നൊരുക്കം പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്നതിനിടെയാണ് ഈ പ്രതിഷേധം മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും മനീഷ് രാവിലെയും സംഘർഷഭരിതമായിരുന്നു എരുമേലി മേഖല ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണെന്നും അറിയുന്നു എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ വിജയകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലി പഞ്ചായത്തിൻ്റെ മുൻപിലാണ് എനിക്ക് പിന്നിൽ കാണുന്നത് എരുമേലി പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ അതായത് ഏഞ്ചൽ വാലി പമ്പാവാലിയിലെ ജനങ്ങളാണ് ഏകദേശം അയ്യായിരത്തോളം ജനങ്ങൾ താമസിക്കുന്ന ആയിരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന സർക്കാർ ഒരു മേഖലയിലെ ജനങ്ങൾ വലിയ ആശങ്കയിൽ കഴിയുന്നു അവരുടെ അവർ താമസിച്ചിരുന്ന എൺപത് വർഷത്തോളമായി ഒരു മേഖല വനമേഖലയാണെന്നാണ് സർക്കാർ ഏറ്റവും അവസാനം പുറത്തുവിട്ട ഭൂപടത്തിനും വ്യക്തമാക്കുന്നത് ഇതോടെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ അവർ റേഞ്ച് ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് ഇന്ന് പഞ്ചായത്ത് അടിയന്തരമായി ചേർന്ന കമ്മിറ്റിയിൽ അവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ മുൻപിൽ അവർ സ്ത്രീകൾ സ്ത്രീകളടക്കമുള്ള ആളുകളുണ്ട് എൺപത് വർഷത്തോളമായി ജീവിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ആശങ്ക എന്താണ് ഞങ്ങളുടെ ആശങ്ക നിങ്ങൾക്ക് ആർക്കെന്നെ സംശയം ഞങ്ങൾ ഇന്ന് രാവിലെ പറഞ്ഞുകൊണ്ട് വെച്ച തെങ്ങ് അല്ലല്ലോ തൊണ്ണൂറ് വല്ലോ എഴുപൂറ് വല്ലോ ഒക്കെ തെങ്ങ് കണ്ടാലറിയാവല്ലോ വന്ന് നോക്ക നേരം പറയാം നിങ്ങളുടെ ആശങ്ക ഞങ്ങൾ ഞങ്ങളവിടെ സ്ഥിരമായിട്ട് താമസിച്ചതാണ് കൃഷി ചെയ്തതാണ് ആനയോടും പരുമ്പാമിനോടും മുർഗമ്പാമ്പിനോടും കെച്ച് പണം വെട്ടി അവർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞങ്ങൾ മിണ്ടാതിരുന്നാണെങ്കിൽ ഇനിയും പിടിച്ച് ഞങ്ങൾ തല്ലിക്കൊല്ലുമ്പോൾ അവർ ഞങ്ങളെ പിടിക്കാൻ വരുന്നവരെ തല്ലിക്കൊല്ലാനാണ് ഞങ്ങളുടെ തീരുമാനം ശക്തമായ പ്രതിഷേധമുണ്ട് ഇതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് നിലവിൽ ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ പോലും നേരത്തെ ജനപ്രതിനിധിയായിരുന്ന ആൾക്കാർ തന്നെ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കാനുള്ള തീരുമാനമുണ്ട് ഈ സർക്കാരിന്റെ ഈ തീരുമാനത്തെ ഏത് വിധേനയാണ് നിങ്ങൾ പ്രതിരോധിക്കുക ഒപ്പം എന്താണ് നിങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി അവിടെ നടത്തിയ യോഗത്തിനകത്ത് പറഞ്ഞത് ആദ്യം ഇറക്കിയ മാപ്പ് അതായത് പന്ത്രണ്ടാം തീയതി ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി എടുത്ത മാപ്പിനകത്ത് ഒത്തിരി അപാകതയുണ്ട് ഇതെല്ലാം പരിഹരിച്ച് പുതിയ മാപ്പ് ജനവാസ മേഖലയും കൈവശ ഭൂമിയും അതായത് കൃഷിഭൂമിയും ഒഴിവാക്കി പുതിയ മാപ്പ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു ഇന്നലെ രാവിലെ ഏഴര ആയപ്പോൾ ഇതുപോലെ തന്നെ സൈറ്റിൽ വന്ന മാപ്പിനകത്ത് വീണ്ടും ഞങ്ങൾ വനത്തിലേക്ക് തന്നെയാണ് ആയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ച മാപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട വനമന്ത്രിയെ നേരിട്ട് കാണുകയും മന്ത്രിയുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ വനമന്ത്രി ഓർത്ത് ഞങ്ങൾ ബപ്പർസോണിൽ നിന്ന് മാറ്റാനാണ് ചെന്നതാണ് അപ്പം വനമന്ത്രിയുടെ അനത്ത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് ഇങ്ങനൊരു പ്രദേശം കേരളത്തിലുണ്ടോ എന്ന് അദ്ദേഹം അറിയുന്നത് കാരണം ഇങ്ങനെയൊരു മാപ്പ് വന്നതുപോലും പോലും പുള്ളി അങ്ങനേരമാണ് അദ്ദേഹം അറിയുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വനത്തിലാണ് വനത്തിൽ നിന്ന് ഞങ്ങളെ ബഫർസോണിലോട്ട് മാറ്റ അവിടുന്ന് ഞങ്ങളെ ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കാൻ പറയാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞത് വിജകുമാർ എന്താണെങ്കിലും ഇവരുടെ ആവശ്യം ബഫർ ബഫർസോണിലെങ്കിലും ഇവരുടെ ഒരു മേഖല ആക്കണം ആക്കണമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ വരും ദിവസങ്ങളിലടക്കം ഈ ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ സമര പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങാനാണ് പമ്പാവാലി ഏഞ്ചൽ വാലിയിലെ ജനങ്ങളുടെ തീരുമാനം വിജയകുമാർ എസ് മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകിയത് എരുമേലി പഞ്ചായത്ത് ഓഫീസിന് പുറത്തു നിന്നാണ് അവിടെ രണ്ട് മൂന്ന് വാർഡുകളിലെ ജനങ്ങൾ ആകെ കാത്തു നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം അത് അംഗീകരിക്കില്ല കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് ആ മേഖലയിലുള്ളവർ രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ലാതെ ഇപ്പോൾ അറിയിക്കുന്നത് ബഫർസോൺ ആശങ്കയിലാണ് സംസ്ഥാനത്തെ വിവിധ ജനവാസ കേന്ദ്രങ്ങൾ വയനാട്ടിൽ പരാതി പരിഹരിക്കാനായി തദ്ദേശ സ്ഥാപനങ്ങൾ ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തു പത്തനംതിട്ട തുലാപ്പള്ളിയിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ ദീപക് മലയമ്മ വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകും ദീപക് ഇത് വയനാട്ടിലെ മാത്രം പ്രശ്നമല്ല ഇപ്പോൾ കോട്ടയം ജില്ലയിലാണെങ്കിലും പത്തനംതിട്ട ജില്ലയിലാണെങ്കിലും അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലെ മലയോര മേഖലയിലാണെങ്കിലും ഒക്കെ ഈ പ്രശ്നമുണ്ട് ഈ സിറോ ബഫർ സോൺ ഭൂപടം വന്നതിന് ശേഷവും ആ പ്രതിഷേധം അതേ നിലയിൽ തുടരുകയാണ് എന്താണ് ഇക്കാര്യത്തിൽ ഇനി സംഭവിക്കാൻ സാധ്യത ഈ മേഖലയിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കാം ഈ ഫീൽഡ് സർവേയോടൊക്കെ ഇനി പ്രതികരിക്കുക വിജയകുമാർ ആദ്യഘട്ടത്തിൽ ഉപഗ്രഹ സർവേ അതിൻ്റെ മാപ്പ് പുറത്തേക്ക് വന്നു പിന്നീട് വനം വകുപ്പ് നേരത്തെ തന്നെ സമർപ്പിച്ചിട്ടുള്ള ഒരു മാപ്പ് ഇന്നലെ പുറത്തു വരികയും ചെയ്തു ഇത് രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് ജനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായി ഏത് രീതിയിലാണ് പരാതി നൽകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് പോലും ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആദ്യം ഈ ഉപഗ്രഹ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഉൾപ്പെടാത്ത കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അനുബന്ധ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പരാതി നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു പിന്നീട് രണ്ടാമത് വനം വകുപ്പിന്റെ മാപ്പ് വരുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തത ഇല്ലാത്ത പ്രശ്നം നിലനിൽക്കുന്നുണ്ട് തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളോട് കൃത്യമായി എന്ത് കാര്യത്തിനാണ് പരാതി നൽകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച ഒരു മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഇന്ന് ഗ്രാമസഭകൾ വിവിധ തദ്ദേശ സ്ഥാപന സ്വയംഭരണ സ്ഥാപനങ്ങൾ വിളിച്ചു ചേർത്തത് തുടർന്ന് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ നൽകുക എന്നുള്ളതിലേക്കാണ് നിലവിൽ പോകുന്നത് വയനാടിനെ സംബന്ധിച്ച വന്യജീവി സങ്കേതവുമായി അടുത്തു നിൽക്കുന്ന കൂടുതൽ പ്രദേശങ്ങൾ ഈ ബഫർ സോൺ വിഷയത്തിൽ വരുന്നുണ്ട് പ്രത്യേകിച്ച് ബത്തേര് നഗരസഭയെല്ലാം തന്നെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ എന്നുള്ള നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ പൂർണ്ണമായും ഈ ബഫർ സോണിലേക്ക് ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും തുടർ നിർമ്മാണങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന പ്രദേശമാണ് അവിടെ പതിനെട്ട് കെട്ടിടങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ബഫർ സോണിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് നെന്മേനി ഒപ്പം തന്നെ പുൽപ്പള്ളി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ബഫർ സോൺ പരിധിയിലേക്ക് വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് വരും ദിവസങ്ങളിൽ ജനങ്ങൾ പോകാനുള്ള ഒരു ഒരു സാധ്യത ഈ ഘട്ടത്തിൽ ഉണ്ട് താനും എസ് ദീപക് ാണ് വിവരങ്ങൾ നൽകിയത് ഈ പ്രതിഷേധം ശമിപ്പിക്കാൻ തണുപ്പിക്കാനാണ് ബഫർ സോൺ മാപ്പ് ഇന്നലെ രാവിലെ സർക്കാർ പുറത്തുവിട്ടത് പക്ഷേ അത് പുറത്തു വന്നതിന് ശേഷവും പ്രതിഷേധം തുടരുകയാണ് അത് ചിലയിടത്ത് കുറെ കൂടി ശക്തമാകുന്നതും ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാന വാർത്ത ഇപ്പോൾ വരുന്നത് സിക്കിമിൽ വാഹന അപകടത്തിൽ പതിനാറ് സൈനികർക്ക് വീരമൃത്യു നാലുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു സൈനികർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറയുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ആർക്കെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്താണ് പുതിയ വിവരം വിജയൻ ചില സൈനിക ഉദ്യോഗസ്ഥർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പതിനാറ് സൈനികർക്ക് വീരമൃത്യുണ്ടായിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്ത ആ ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചൈന അതിർത്തിയോട് ചേർന്ന മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു കോൺവേവി മൂന്ന് വാഹനങ്ങൾ അടങ്ങുന്ന സൈനികരുടെ ഒരു സംഘം സഞ്ചരിക്കുകയായിരുന്നു ഇതിൽ ഒരു വാഹനമാണ് അപകടത്തിൽ പെട്ടത് ഈ വാഹനത്തിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം സൈനികർ ഉണ്ടായിരുന്നു ഇതിൽ നാല് സൈനികർ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെ അവരെ പുറത്തെടുക്കാൻ സാധിച്ചു ഒരു സൈനികന് നിസാര പരിക്കുകളാണ് ബാക്കിയുള്ള ഏതാണ്ട് പതിനാറോളം സൈനികർക്കാണ് അവരുടെ ജീവൻ നഷ്ടമാകുന്ന വിധത്തിലേക്ക് വന്നത് വലിയ ഒരു കൊക്കയാണ് ഇത് ഏതാണ്ട് പതിനെട്ട് ആയിരം അടിയോളം വരും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള കണക്കൊക്കെ അല്പസമയത്തിനകം മാത്രമേ ലഭ്യമാവുകയുള്ളൂ ഈ മൂന്ന് കോൺവോയി മൂന്ന് വാഹനങ്ങളും അടങ്ങിയ കോൺവോയി ഈ അതിർത്തി മേഖലയുടെ ഭാഗത്തേക്ക് ഈ നിരീക്ഷണത്തിനായി പോകുന്ന സൈനികരെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ചാപ്പൻ ഏരിയയിൽ നിന്ന് ദാങ്കുയിലേക്കാണ് ഈ സംഘം സഞ്ചരിച്ചിരുന്നത് അതിനിടെയാണ് ഈ കൊക്ക ഉണ്ടായത് കുത്തനെയുള്ള ഒരു കൊക്കയാണ് വീണ ഘട്ടത്തിൽ വളവ് തിരിയുന്ന ഘട്ടത്തിലാണ് ഈ അപകടം ഉണ്ടായത് നേരെ വാഹനം നിലത്തേക്ക് പോവുകയായിരുന്നു മറ്റൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു സാധ്യത പോലും ഇല്ലാത്ത ഒരു മേഖലയാണ് ഇത് എന്നുള്ളതാണ് എന്നിട്ടും ഏതാണ്ട് കൂടെ ഉണ്ടായിരുന്ന മറ്റ് രണ്ട് വാഹനങ്ങളിലെ സൈനിക ഇറങ്ങി സാധ്യമാകുന്ന വിധത്തിൽ ഈ സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് നാലു പേരെ രക്ഷപ്പെടുത്തിയത് മറ്റുള്ളവരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പതിനാറ് പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് എത്തുന്നുണ്ട് അത്യന്തം ദാരുണമായിട്ടുള്ള ഈ സംഭവം ഏതാണ്ട് കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് നടന്നത് സൈന്യം ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം അറിയിക്കാമെന്നാണ് സൈന്യം പറയുന്നത് വിജയൻ അതിദാരുണമായ ഒരു സംഭവമാണ് സിക്കിമിൽ വാഹനാപകടത്തിൽ പതിനാറ് സൈനികർക്കാണ് വീരമൃത്യുണ്ടായത് നാലുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു സൈനികർ സഞ്ചരിച്ച വാഹനം ഒരു വലിയ കുഴിയിലേക്ക് ഒരു കൊക്കയിലേക്ക് മറിയുകയായിരുന്നു സിക്കിമിൻ്റെ നോർത്തേൺ മേഖലയിലാണ് ഈ അപകടം ഉണ്ടായത് പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ വിശദാംശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ആ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം വിവാദ കത്തിന്മേലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിഷേധ സമരത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ പൊതുമുതൽ നശീകരണം കണ്ടെത്താനുള്ള നോഡൽ ഓഫീസറെ നിയമിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിന്മേലെടുത്ത നടപടികൾ അറിയിക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം പതിനാറിലേക്ക് മാറ്റിയ ശ്രീകാന്ത് വിവരങ്ങൾ നൽകും ശ്രീകാന്ത് ഈ ഹർജി ആരാണ് സമർപ്പിച്ചത് നേരത്തെ ചില കൗൺസിലർമാരും ഡെപ്യൂട്ടി മേയറും ഒക്കെ ഈ വിഷയം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചിരുന്നല്ലോ അവരുടെ കോടതിയുടെ അത് തന്നെയാണ് വിജയകുമാർ അതായത് ഈ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അവിടെ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് ഈ പ്രക്ഷോഭത്തിനിടെ അവിടെ പൊതുമുതൽ നശിപ്പിച്ച സംഭവം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ഈ ഡെപ്യൂട്ടി മേയർ സമർപ്പിച്ച ഹർജിയിന്മേലാണ് നിലവിൽ ഹൈക്കോടതി ഇങ്ങനെയൊരു നിലപാട് എടുത്തിരിക്കുന്നത് അതായത് പൊതുമുതൽ നശീകരണം കണ്ടെത്താനുള്ള നോഡൽ ഓഫീസർ നിയമന നടപടികൾ അത് എന്താ അറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി നോഡൽ ഓഫീസർമാരെ നിയമിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിന്മേലുള്ള നടപടികളാണ് അറിയിക്കേണ്ടത് നേരത്തെ സുപ്രീം സുപ്രീംകോടതി ഇത്തരത്തിൽ ഈ പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ ഒരു നോഡൽ ഓഫീസറെ നിയോഗിക്കണം എന്നറിയിച്ചിരുന്നു അത് എവിടെ വരെയായി എന്നറിയിക്കാനാണ് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം സമർപ്പിക്കാനും നിലവിലിപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഹർജി അടുത്ത മാസം പതിനാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുള്ളിൽ ഈ റിപ്പോർട്ട് സത്യവാങ്മൂലം കൃത്യമായി സമർപ്പിക്കേണ്ടി വരും നോഡൽ ഓഫീസറെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കോടതിയെ അറിയിക്കേണ്ടതായും വരും എസ് ശ്രീകാന്ത് ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം പതിനാറിലേക്ക് മാറ്റി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു ഈ വിഷയത്തിൽ എന്ന് വിശദീകരിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ വീട്ടമ്മ കാനയിലേക്ക് വീണ് അപകടം മുണ്ടത്തിക്കോട് സ്വദേശി ഗീതയാണ് എട്ടടിയോളം താഴ്ചയുള്ള കാനയിലേക്ക് വീണത് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ബുധനാഴ്ചയായിരുന്നു സംഭവം പരിക്കേറ്റ ഗീത ഇപ്പോൾ ചികിത്സയിലാണ് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന് സുർജിത്ത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്നു എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ആ ഭാഗത്ത് ആ കാനയിൽ കാനക്കൊരു മൂടി ഉണ്ടായിരുന്നില്ല അതൊരു കാനയാണോ അതൊരു ഒരു ഒരു പോലെ കാണുന്നു അത്രയും താഴ്ചയുണ്ട് അത് ഓപ്പണായി കിടക്കുന്ന കിടക്കാനിടയായ സാഹചര്യം എന്തായിരിക്കും വിജയകുമാർ അതൊരു വൻ താഴ്ചയുള്ള കാന തന്നെയാണ് വടക്കാഞ്ചേരി മിൽ സിവിൽ സ്റ്റേഷനടുത്താണ് തൊട്ടുമില്ലായാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് സംഭവം വടക്കാഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഗീതയ്ക്കാണ് മുണ്ടത്തിക്കോട് സ്വദേശിയാണ് ഗീതയ്ക്കാണ് പരിക്കേറ്റത് ഇതുമായി ബന്ധപ്പെട്ട് അവരെ പരി പരിക്കുകളോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം അവർ ചികിത്സയായി ഗുരുതരമല്ല പരിക്ക് പക്ഷേ ഈ മറ്റ് ഗുരുതരമായ രീതിയിലുള്ള ഒരു അപകടം അല്ല ഉണ്ടായത് അതായത് ഒരുപക്ഷെ വലിയ അപകടത്തിന് കാരണമായൊക്കെ ആകുന്ന സംഭവമാണിത് പക്ഷേ താഴേക്ക് പതിക്കുകയായിരുന്നു ആറടിയോളം താഴ്ചയുണ്ട് ആ കുഴിക്ക് ആറടിയോളം താഴ്ചയിലേക്കാണ് ഇവർ ിലത്തേക്ക് പതിച്ചിരിക്കുന്നത് എന്തായാലും വലിയ ദുരന്തം ഒഴിവായി പക്ഷേ ഈ കാനയുടെ ശാസ്ത്രീയതുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ നിർമ്മാണമാണ് കാന നിർമ്മാണമാണ് എന്നാണ് പറയുന്നത് നമ്മളിതുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനുമായി സംസാരിച്ചു അദ്ദേഹം പറയുന്നത് പി ഡബ്ല്യു ഡിക്ക് ഇതിൻ്റെ നിർമ്മാണ ചുമതല പി ഡബ്ല്യു ഡി കരാർ കരാറുകാരോട് ഈ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ് ഇതിൽ കാരണം ഈ അടുക്കി അടുക്കി അടുക്കിയടുക്കിയല്ല ഈ സ്ലാബുകൾ വെച്ചിട്ടുള്ളത് എന്നുള്ള ആരോ ആരോപണമാണ് അന്ന് തന്നെ ഉന്നയിച്ചത് അത് ശരിയായ രീതിയിലല്ല എന്നുള്ള ആക്ഷേപം നഗരസഭ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് പി ഡബ്ല്യു പി ഡബ്ല്യൂയുടെ ഭാഗത്തുനിന്ന് വരുന്നത് നിർമ്മാണ പ്രവർത്തനത്തിന് അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ആ ഘട്ടത്തിൽ അത് ശരിയാക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് പി ഡബ്ല്യു ഡി അധികൃതർ പങ്കുവെക്കുന്നത് പക്ഷേ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ പോലും അത് കൃത്യമാണ് കാരണം അവർ നടന്നു വരുന്നു നടന്നു വരുന്നതിനിടെ ഈ സ്ലാബിൽ തട്ടി കാല് തട്ടി അത് നേരെ കുഴിയിലേക്ക് പതിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇവർക്ക് അവർ ഇതിനടിയിൽ അതായത് ഈ കുഴിക്കടിയിൽ വലിയ കല്ലെല്ലാം ഉണ്ടായിരുന്നു ആ കല്ലിൽ ഒരുപക്ഷെ തലയറ്റെ ഇടിച്ചിരുന്നെങ്കിൽ പക്ഷെ വലിയ വലിയ രിക്കിലേക്ക് അത് മാറുമായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടില്ല ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി ഇവരെ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു അപകടനിലയില്ല ഇവർ ഇന്നലെ തന്നെ ആശുപത്രി വിട്ടിട്ടുണ്ട് ഗീത എന്തായാലും ഈ ഒരു അപകടം അപകടത്തിന്റെ കാരണം ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് ഈ വിഷയം നഗരസഭ ചൂണ്ടിക്കാട്ടിയതുമാണ് അത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യം തന്നെയാണ് നഗരസഭാ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നതും വിജയകുമാർ യെസ് എന്തായാലും വളരെ തിരക്കുള്ള ഒരു നടപ്പാത അതിൻ്റെ ഒരു ഭാഗത്ത് വലിയ ആഴത്തിൽ ഏതാണ്ട് ഒരു ആറടിയോളം താഴ്ചയുള്ള ഒരു കാന അത് തുറന്നു കിടക്കുന്നു അതിലേക്കാണ് ആ വീട്ടമ്മ വീണത് എന്തായാലും പരിക്ക് വലിയ പരിക്കേൽക്കേണ്ടതായിരുന്നു പക്ഷേ ഗുരുതരമായ സ്വഭാവത്തിലുള്ള പരിക്കില്ല ഇന്നലെ തന്നെ ആശുപത്രിയിൽ നിന്ന് അവർ പോവുകയും ചെയ്തു ബുധനാഴ്ചയായിരുന്നു സംഭവം പരിക്കേറ്റ ഗീത അപ്പോൾ തന്നെ ചികിത്സ തേടുകയും ചെയ്തു നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം മുൻമന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു പരാതിക്കാരനായ അഡ്വക്കേറ്റ് ബിജു നോയലിന്റെ ഹർജിയിലാണ് നടപടി സി ബി ഐക്കും കർണാടക പോലീസിനോ അന്വേഷണം കൈമാറണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും ശ്രീകാന്ത് ഇതിൽ സംസ്ഥാന സർക്കാരിനും വിശദീകരണം ചോദിച്ചു സി ബി ഐയോട് നിലപാട് തേടിക്കാണും കർണാടക പോലീസിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ കർണാടക പോലീസ് എന്തിനാ എന്തിനാണ് ഇതിൻ്റെ ഭാഗമാകുന്നതെന്ന ചോദ്യം ഉയർന്നു വന്നതായിരുന്നുവല്ലോ വിജയകുമാർ ഇതിൽ ഈ അഭിഭാഷകൻ ഈ കർണാടക പോലീസ് വരുന്നതുമായി ബന്ധപ്പെട്ട ചൂണ്ടിക്കാണിച്ചത് സി ബി ഐ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അതനുസരിച്ചാണ് ഈ ആ ഇതിൽ തന്നെ പറയുന്നുണ്ട് ആ നിയമ നിയമത്തിൽ തന്നെ പറയുന്നത് ഏത് ഏജൻസി ആയാലും അന്വേഷിച്ചാൽ മതി എന്ന തരത്തിലാണ് സി ബി ഐ അല്ലെങ്കിൽ മറ്റ് ഹർജിക്കാരൻ ആവശ്യപ്പെടുന്ന ഏത് ഏജൻസിയും അന്വേഷിക്കാൻ കോടതികൾക്ക് നിർദ്ദേശിക്കാം അത് കോടതിയുടെ വിവേചനാധികാരമാണ് എന്നുള്ളതാണ് ബൈജു നോയൽ അഡ്വക്കേറ്റ് ബൈജു നോയൽ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കർണാടക പോലീസിനെ കൂടി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് കർണാടക പോലീസ് കൂടി ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഹർജി സമർപ്പിച്ചത് എന്തായാലും ഇന്ന് കേസ് പരിഗണിക്കുകയുണ്ടായി അതിനുശേഷം കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് വിശദീകരണം സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടിയാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത് സി ബി ഐക്കും ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് പോയിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പോലീസ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നു സാക്ഷിമൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല തെളിവുകളുണ്ടോ തുടങ്ങിയ ആക്ഷേപങ്ങളാണ് കാര്യങ്ങളാണ് ഈ ബൈജു നോയൽ ഉന്നയിച്ചത് അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സജി ചെറിയാന് ക്ലീൻ ചിറ്റ് നൽകി റിപ്പോർട്ട് വെച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത് സർക്കാർ അതിൽ സത്യവാങ്മൂലം നൽകും അത് പരിഗണിക്കും ശേഷം കോടതി ഒന്നുകിൽ തള്ളാം അല്ലെങ്കിൽ അതിന് അനുകൂലമായി ഉത്തരവിടാം സജി ചെറിയാൻ അനുകൂലമായ പോലീസ് റിപ്പോർട്ട് റദ്ദാക്കണമെന്നും അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം ഈ ഹർജി ഈ ഹർജിയിലാണ് സംസ്ഥാന സർക്കാരിനും സിബിഐക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചത് ലൈവ് ന്യൂസ് തുടരുകയാണ് കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ വാണിജ്യ കെട്ടിടത്തിന് തീ പിടിച്ചു കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത് പാർക്കിംഗ് സ്ഥലത്തെ ബൈക്കുകൾക്കും തീ പിടിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ് വി എസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് രഞ്ജിത്ത് ഫയർഫോഴ്സിന്റെ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു ഇത് കൂടുതൽ പടരാനുള്ള സാധ്യത ഒക്കെ ഉള്ളതുകൊണ്ട് ആ മേഖലയിൽ നിന്നൊക്കെ ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ടോ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കരുതാമല്ലോ അല്ലേ വിജയകുമാർ ഒരു പ്രീമിയം കാറിന്റെ സർവീസ് സെന്ററാണ് ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ പാർക്കിംഗ് ഏരിയായി പ്രവർത്തിക്കേണ്ട ഒരു ഭാഗമാണ് ആ ഭാഗത്താണ് ഇപ്പോൾ അവിടെ സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നത് ആ സർവീസ് സെന്ററിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കുകൾക്കാണിപ്പോൾ തീ പിടിച്ചതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് വെള്ളിമാടിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരമായി ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം കത്തിക്കൊണ്ടിരിക്കുകയാണ് കെട്ടിടത്തിൽ മുകൾ ഭാഗത്തേക്ക് തീ പടർന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ തീ ഇപ്പോഴും താഴത്തെ നിലയിൽ ആളിൽ കത്തുന്നുണ്ട് അത് പൂർണ്ണമായും കെടുത്താൻ ഇപ്പോഴെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് സാധിച്ചിട്ടില്ല അവർ തീ അണയ്ക്കാനുള്ള ശ്രമം നട തുടരുകയാണ് ഈ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപത്ത് സ്റ്റാർ കെയർ ആശുപത്രിക്ക് അടുത്തായി ചെങ്കീരൻ ബിൽഡിങ് കെ 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 ചെങ്കീരൻ ബിൽഡിംഗ് എന്നാണ് ആ ബിൽഡിംഗിന്റെ പേര് ആ ബിൽഡിങ്ങിനാണ് തീ പിടിച്ചിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റായി ആ തീ അണയാതെ കത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഫയർഫോഴ്സ് എത്തി രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സിനും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കെട്ടിടത്തിന്റെ മുഗൾ ഭാഗത്തേക്ക് ഏകദേശം മൂന്ന് നിലയുള്ള കെട്ടിടമാണ് ആ കെട്ടിടത്തിന്റെ മുഗൾ ഭാഗത്തേക്ക് ഒന്നും തന്നെ ഈ ഒരു തീ പടർന്നിട്ടില്ല കാരണം കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തേക്ക് മറ്റു വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് തീ പടർന്നിട്ടില്ല പക്ഷേ ഈ താഴെ ഭാഗത്ത് എന്തെല്ലാമാണ് ഉള്ളതെന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല കാരണം അതൊരു സർവീസ് സെന്റർ സെന്ററാണെന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത് ആ സർവീസ് സെന്ററിനകത്ത് വാഹനങ്ങൾ ഉണ്ടാകാം എന്നും കരുതുന്നു ആ വാഹനങ്ങളിൽ ചിലതെല്ലാം ബൈക്കുകളെല്ലാം കത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിലാണ് വാണിജ്യ കെട്ടിടത്തിന് തീപിടിച്ചത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത് പാർക്കിംഗ് സ്ഥലത്തെ ബൈക്കുകൾക്ക് തീപിടിച്ചു രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത് നോക്കാം ശബരിമല വാർത്തകൾ ശരണം സന്നിധാനം സന്നിധാനത്ത് തീർത്ഥാടക പ്രവാഹം തുടരുകയാണ് ഒരു ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ഇന്ന് ദർശനത്തിനെത്തുമെന്നാണ് കരുതുന്നത് പോലീസ് സംഘടിപ്പിക്കുന്ന കർപ്പൂരാഴി ഘോഷയാത്ര ഇന്ന് വൈകിട്ട് നടക്കും അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നു അഭിജിത്ത് ഇന്നും തിരക്ക് തുടരുകയാണ് ഈ അവധി ദിവസങ്ങളിലേക്ക് കടക്കുന്നു മണ്ഡലകാലത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് സ്വാഭാവികമായും തിരക്ക് കൂടും തിരക്ക് നിയന്ത്രിക്കാനുള്ള പുതിയ ക്രമീകരണങ്ങളൊക്കെ ഫലപ്രദമാണോ അവിടെ വിജയകുമാർ രാവിലെ കണ്ട രീതിയിലുള്ള വലിയ ഒരു തിരക്ക് ഇപ്പോൾ സന്നിധാനത്ത് ഇല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇതുതന്നെയായിരുന്നു അവസ്ഥ ഉച്ചവരെയുള്ള സമയങ്ങളിൽ അയ്യഭക്തന്മാർ കൂടുതലായി സന്നിധാനത്ത് എത്തി ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉണ്ടായിരുന്നത് സമാന രീതിയിലുള്ള ഒരു അവസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ ഒരു കാഴ്ച തന്നെയാണ് ഇന്നും നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാനായി സാധിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറായിരത്തിനടുത്ത് കൃത്യമായി പറഞ്ഞാൽ എൺപത്തി പേരാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത് അതിൽ ഭൂരിഭാഗം പേരും ഉച്ചയോടെയുള്ള സമയങ്ങളിൽ ദർശനം ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത് പരമ്പരാഗത കാനനപാതകൾ വഴി സ്പോട്ട് വരുന്ന ഭക്തജനങ്ങളുടെ അളവും വളരെ കൂടുതലാണ് സ്പോട്ട് രജിസ്ട്രേഷൻ അടക്കം തുടങ്ങിയ സാഹചര്യത്തിൽ അത്തരത്തിലും നിരവധിയായ ഭക്തജനങ്ങൾ സന്നിധാനത്തെത്തി ദർശന പുണ്യം നേടി മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മണ്ഡല പൂജയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർണ്ണം തന്നെയാണ് വിവിധ വകുപ്പുകളുടെ അവലോകന യോഗങ്ങളൊക്കെ ചേർന്നതിൽ നിന്ന് അവർ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പൂർണ്ണം പൂർണ്ണമായ സജ്ജീകരണത്തിലേക്ക് ശബരിമല എത്തി എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു അനുമാനത്തിലേക്കാണ് അവരെത്തിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉച്ചവരെയുള്ള ഒരു തിരക്ക് ഇപ്പോൾ നിലവിൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല വിജയകുമാർ അഭിജിത്ത് മുഴക്കുന്നാണ് സന്നിധാനത്ത് വിവരങ്ങൾ പങ്കുവച്ചത് ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം ഈ റിപ്പോർട്ടോടെ ലൈവ് ന്യൂസ് അവസാനിക്കുന്നു